നമ്മൾ കൃഷ്ണനെയും രാമനെയും ഒക്കെ കാണേണ്ടത് എല്ലാവരുടെയും അന്തരാത്മ. അപ്പോൾ ഈ നമ്മുടെ ഈ ഭാരതത്തിനുണ്ടല്ലോ 33 കോടി ദൈവങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ വിഡിത്തം പറയരുത്. ദൈവം എന്ന് പറയുമ്പോൾ 33 കോടി അല്ല ഉള്ളത്. ദൈവം എന്നുള്ളത് ചൈതന്യം എന്ന ശബ്ദമാണ്. അതിനർത്ഥം ചൈതന്യം എന്നാണ്. 33 കോടി ചൈതന്യമില്ല. ചൈതന്യം എല്ലാവരിലും ഒരു ചൈതന്യം, ഒരേ ചൈതന്യം തന്നെയാണ്. എത്ര ദൈവങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 33 കോടി ദൈവങ്ങളുണ്ട് എന്നുള്ള വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ഭാരത സംസ്കാരത്തെ തരംതാഴ്ത്തിയത്. ആളുകൾ ഇങ്ങനത്തെ തെറ്റായ പ്രചരണങ്ങൾ ചെയ്യണം. There is nothing, no such a statement anywhere. എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ദൈവം എന്ന് പറയുമ്പോൾ ദിവ് എന്നാണ് സംസ്കൃത റൂട്ട്. ദിവ്, ദിവ് എന്ന് പറഞ്ഞാൽ ചൈതന്യം, പ്രകാശം, ദിവ്യം, ദീപം. ദിവ്യം എന്ന് പറയുമ്പോൾ ദിവ്യമായത്, ചൈതന്യവത്തായത്, ദൈവികത്വമുള്ളത്. അപ്പോൾ ദേവൻ എന്നുള്ള ശബ്ദത്തിന്, ദേവത എന്നുള്ള ശബ്ദത്തിനൊക്കെ അർത്ഥം ചൈതന്യമുള്ളത് എന്നാണ്. അല്ലാതെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും ദൈവങ്ങളുണ്ട് എന്നർത്ഥം ഇല്ല. നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നു 33 കോടി ചൈതന്യങ്ങളുണ്ട്. ദാറ്റ്സ് എ റോങ് തിങ്. ചൈതന്യം ഒരിക്കലും 33 കോടി ഉണ്ടാവില്ല. ചൈതന്യം എപ്പോഴും ഒരേ ചൈതന്യമാണ്. അപ്പം പിന്നെ 33 കോടി ആരാണുള്ളത്? നമുക്ക് അവിടെയാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം പറയുന്നത് എന്ത് പ്രകടമാവുന്നുണ്ടോ. നമുക്ക് ഈ ഭാരതത്തിലുണ്ടല്ലോ, നമ്മളീ ഭാരതീയർ തെറ്റ് വരുത്തിയത്, പ്രകടമാകുന്ന രൂപങ്ങളെയൊക്കെ ദൈവങ്ങളാക്കി മാറ്റി. നമ്മൾ ഭാഗവതത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, പ്രകടമായ രൂപങ്ങളൊന്നും ദൈവങ്ങളായി കാണരുത്, പ്രകടമായ രൂപങ്ങളൊക്കെ ഗുരുക്കന്മാരായി കാണണമെന്നൊരു പ്രസ്താവനയുണ്ട്. കൃഷ്ണനെക്കുറിച്ച് വേദവ്യാസ മഹർഷി പറയും, നാരദ മഹർഷി പറയും, പാണ്ഡവരോട് പറയും, ഈ കൃഷ്ണനുണ്ടല്ലോ നിങ്ങൾ കാണണം, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ. സുഹൃത് പ്രിയ പ്രിയ സുഹൃത്വാകലുമാതുലേയ, നിങ്ങൾ പ്രിയനായും സുഹൃത്തായും മറ്റൊക്കെ കാണുന്ന കൃഷ്ണനുണ്ടല്ലോ, നിങ്ങൾ കാണേണ്ടത് ആത്മാർഹണീയോ വിധികൃത് ഗുരുശ്ച, കാണേണ്ടത് ഗുരുവായി കാണണം. നിങ്ങളൊരു ഗുരുവായി കാണണം കൃഷ്ണനെ എന്നാണ് ഭാഗവതത്തിൽ വളരെ സ്പഷ്ടമായി പറയുന്നത്. എനിക്കറിയാം കൃഷ്ണൻ്റെ കൂടെ നടന്ന അർജുനൻ യുദ്ധക്കളത്തിൽ തളർന്നപ്പോൾ കൃഷ്ണനെ ദൈവമായിട്ടല്ല കാണുന്നത്. ഗീതയിൽ തന്നെ 2-ാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ, കാർപ്പണ്യദോഷോപഹദസ്വഭാവ പ്രച്വാമിത്വാം ധർമ്മസമൂഢചേത ശ്രേയസ്യാൽ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം ത്വാം പ്രപന്നം അഹം തേ ശിഷ്യ എന്ന് പറയുമ്പോൾ അർജുനൻ്റെ മുന്നിൽ കൃഷ്ണൻ ദൈവമല്ല, അർജുനൻ്റെ മുന്നിൽ കൃഷ്ണൻ ഒരു ഗുരുവാണ്. അഹം തേ ശിഷ്യ ത്വം ശാതിമാം, എന്നെ ഉപദേശിച്ചാലും. അപ്പം ദൈവം ഉപദേശിക്കുകയല്ല ചെയ്യുക, ദൈവം അനുഗ്രഹിക്കുകയാണ്, വരം കൊടുക്കുക. അങ്ങനെയൊക്കെയല്ലേ, ആരെങ്കിലും ഉപദേശിക്കുന്നുവെങ്കിൽ ഉപദേശിക്കുന്നവരൊക്കെ പറയൂ ഗുരുക്കന്മാർ. രാമായണത്തിൽ ലക്ഷ്മണൻ പറയണു, അങ്ങനെ ഉപദേശിക്കൂ എന്ന്, മോക്ഷമാർഗത്തെ ഉപദേശിക്കണം. രാമായണത്തിലുണ്ടല്ലോ ലക്ഷ്മണനെ സംബന്ധിച്ച് രാമനൊരു പറയൂ. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് മർത്യാവതാരം. ഈ മർത്യാവതാരം വന്നിരിക്കുന്നത് മർത്യശിക്ഷണം എന്നാണ്, മർത്യന്മാരെ ശിക്ഷണം ചെയ്യാനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഭാരതം, നമ്മുടെ ലോകം മുഴുവനുണ്ടല്ലോ പ്രകടമായ രൂപങ്ങളെയൊക്കെ ഗുരുക്കന്മാരെന്ന് വിളിച്ചിരുന്നു എങ്കിൽ ജീസസും മുഹമ്മദ് നബിയും എല്ലാവരും ആരാകുമായിരുന്നു? ഈ ഗുരുക്കന്മാരാകുമായിരുന്നു. നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ കാണേണ്ടത് 3 രൂപത്തിൽ കാണണമെന്നാണ്. ദേഹബുദ്ധ്യാത്തു ദാസോഹം, ജീവബുദ്ധ്യാത്തു അംശോഹം.
ആത്മബുദ്ധ്യാ തു ത്വമേവ അഹം. ഇത് വാത്മീകി രാമായണത്തിലാണ്. ഞാൻ എപ്പോഴൊക്കെ ദേഹബുദ്ധിയിലിരിക്കുന്നു അപ്പോഴൊക്കെ ഞാൻ ദാസോഹം, ഞാൻ അവിടുത്തെ ഒരു ദാസനാണ്. അപ്പൊ ദേഹബുദ്ധി വരുമ്പോൾ ഗുരുവാണ് ഭഗവാൻ. നിങ്ങളെപ്പോഴൊക്കെ നിങ്ങളുടെ സ്ഥൂലമായ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടോ, ഒരു രൂപം നോക്കുന്നുണ്ടോ, ആ രൂപത്തെ നിങ്ങൾ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര നോക്കൂ. നിങ്ങൾ നമ്മൾ ദൈവമായിട്ടുള്ളവരെ കാണുന്നു എന്നുള്ള ശ്ലോകത്തിൽ തന്നെ വ്യക്തമാണ്. ഏത് പ്രാർത്ഥനകളും ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണല്ലോ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര. അപ്പൊ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാം ഗുരുക്കന്മാരാണ്. ഞാൻ പറയുന്ന അതിൽ തന്നെ വ്യക്തമാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് 33 കോടി ദൈവങ്ങളല്ല ഉള്ളത്, 33 കോടി ഗുരുക്കന്മാരാണുള്ളത്. ദൈവം ഒരിക്കലും 33 കോടി ഇല്ല. ദൈവം എപ്പോഴും നമ്മൾ ദൈവസങ്കല്പം എന്ന് പറയുമ്പോൾ സങ്കല്പമല്ല, ദൈവം എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ ഉള്ളിൽ വരേണ്ടത് തത്വമസിന്നാണ്. തത്വമസി എന്ന് പറഞ്ഞാൽ എല്ലാ മനസ്സുകളും ഒന്നാണെന്നല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് ഫൂളിഷ്നെസ് നിങ്ങൾ പറഞ്ഞു പിടിക്കരുത്. എല്ലാ മനസ്സുകളും ഒന്നൊന്നുമല്ല. എല്ലാ മനസ്സുകളും നിൽക്കുന്നത് ഇരിക്കുന്നത് ഒരേ ചൈതന്യത്തിലാണ്. അപ്പം എങ്ങനെയാണ് ഈ എല്ലാ മനസ്സുകളും വൈവിധ്യം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈവിധ്യം വരുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ 3 ഗുണങ്ങളുണ്ടല്ലോ, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണം. ഇതിൽ ഏതു ഗുണത്തോടാണ് നിങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കാണിച്ച് വളർന്നു വരുന്നതെങ്കിൽ ആ ഗുണത്തിനനുസരിച്ചുള്ള സ്വഭാവ രൂപീകരണം നിങ്ങളിൽ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് സാത്വിക സ്വഭാവമുള്ളവരെ കാണാം, രാജസിക സ്വഭാവമുള്ളവരെ കാണാം, വളരെ താമസിക സ്വഭാവമുള്ളവരെ കാണാം. അത് ഒരു വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഒരാൾ വളരെ സാത്വികനാണെങ്കിൽ ഒരാൾ വളരെ അടങ്ങിയിരിക്കില്ല, രാജസിക സ്വഭാവം. ഒരു മകൻ നല്ല സാത്വികം, വേറൊരു മകൻ വളരെ രാജസികം, അല്ലെങ്കിൽ വേറൊരാൾ വളരെ താമസികം, പറഞ്ഞാലും ഏൽക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചിട്ടും ചെവിയിലേക്ക് എടുക്കാത്ത ആൾക്കാർ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്വഭാവം വരുന്നത് ഓരോരുത്തരിലും ഉള്ള ഗുണങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് അതിനോട് ആഭിമുഖ്യം വരുമ്പോൾ അതിനനുസരിച്ചുള്ള സ്വഭാവ രൂപീകരണം ഓരോരുത്തരിലും ഉണ്ടാകും. എങ്കിലും ചില സമാന സ്വഭാവങ്ങൾ നമ്മളിലുണ്ട്. ഈ സമാന സ്വഭാവങ്ങളാണ് പലപ്പോഴും നമ്മളെയൊക്കെ ഒന്നിപ്പിക്കുന്നത്. അപ്പൊ ആത്മീയ സംസ്കാരം ഉണ്ടെങ്കിൽ അതൊരു സമാന സ്വഭാവമായി തീരും. ഈ സമാന സ്വഭാവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് ഒരേ ചിന്തയോടുകൂടിയിട്ട് മാനസികമായി ഉയർന്നു പോവാൻ സാധിക്കും. ഏത് കാര്യത്തിലും ഈ സമാന ചിന്ത ഉണ്ടെങ്കിൽ ഒരുമിച്ച് കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ ഒരു കുടുംബജീവിതവുമായാലും എന്ത് വേണം, ഭാര്യയും ഭർത്താവായാലും കുറച്ച് സമാന ചിന്ത വേണം. ഇപ്പം സമാന ചിന്തയില്ലാത്തൊരു കുടുംബത്തിനൊരിക്കലും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിവാഹത്തിനുണ്ടല്ലോ, പണ്ട് കാലത്ത് ഈ ഋഗ്വേദത്തിലൊരു മന്ത്ര ചൊല്ലുമായിരുന്നു. പഴയ കാലത്ത് ഈ ഹോമമൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ചൊല്ലും, സമാനീവ സമാനം, സമാനമായി തീരട്ടെ, സമാനീവ ഹൃദയാനിവ, നമ്മുടെ ഹൃദയങ്ങൾ സമാനമായി തീരട്ടെ എന്ന് പറയുമ്പോൾ സമാനമായി തീരുക എന്ന് പറഞ്ഞാൽ തുല്യമാവുക എന്നുള്ള അർത്ഥം. ഒരേ തരത്തിൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പം അങ്ങനെ ഒരേ തരത്തിൽ ചിന്തിക്കാൻ നമ്മൾ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളെ ആത്മീയമായി ഉയർത്താം. അതുകൊണ്ടുണ്ടല്ലോ ലോകത്തിൽ നിങ്ങൾക്ക് കാണാം, സമാനമായി ചിന്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലവർ ഇപ്പോൾ കറപ്ഷനെതിരെ കുറേ സമാനമായി ചിന്തിക്കുന്ന ആളുകൾ അവരൊരു ഗ്രൂപ്പായി മാറുന്നു. പൊളിറ്റിക്സ് സമാനമായി ചിന്തിക്കുന്നവർക്ക് പൊളിറ്റിക്സ് ഒരു ഗ്രൂപ്പായി തീരുന്നു. നിങ്ങൾക്ക് ഭക്തിയിൽ തന്നെ കാണാം പലതരത്തിലുള്ള ഭക്തി. വെറും റിച്വലിസ്റ്റിക് മൈൻഡ് ഉള്ളവർക്ക് അവരുടെ ചിന്തകളുള്ള സമാനമായ ആളുകളുമായിട്ട് വേഗം ചേരാൻ പറ്റും.
കുറേ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് വേഗം സാധിക്കും. കാരണം അവർ വളരെ റിച്വലിസ്റ്റിക് മൈൻഡാണ്. കുറേ മന്ത്രം ചൊല്ലുക, കുറേ ഹോമം ചെയ്യുക, കുറേ ബഹളം ഉണ്ടാക്കുക. അപ്പം അവരുടെ വിചാരം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുന്നൊക്കെയാണ്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ആ തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ടെങ്കിലോ, നിങ്ങളിതൊക്കെ കേട്ടാലും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. കാരണം നിങ്ങളുടെ ബേസിക് കൾച്ചർ അതായിരിക്കാം, നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന വാസന അതായിരിക്കാം. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലാണ് പരമാത്മാവ്. നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പൂജ ചെയ്യുന്നത് കണ്ടാൽ 10 രൂപ കൊടുത്താൽ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾ ഓടും. കാരണം നിങ്ങളെ സംബന്ധിച്ച് അത്ര ഉറപ്പാണ്, എന്നിലല്ല ദൈവം, പുറത്താണ് ദൈവം എന്ന്. ആ ഉറപ്പുള്ള ആളുകൾക്ക് ഉള്ളിലാണ് ദൈവം എന്ന് പറഞ്ഞാലും അവരതിനെ ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് സമാന ചിന്ത ഉള്ളവർക്ക് മാത്രമേ വേഗം ആശയങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പടിപടിയായി ഉയരാനും സാധിക്കുള്ളൂ. ഇത് വലിയൊരു മുഖ്യമാണ്. അതുകൊണ്ട് വിവാഹമൊക്കെ കഴിയുന്നതിന് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ നമ്മുടെ ഭാരതത്തിൽ പറയും, ഒരു സമാന ചിന്തയിലേക്ക് ഭാര്യയും ഭർത്താവും വരണം. നമ്മൾ ഇന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ താളം തെറ്റാൻ കാരണം സമാന ചിന്തകൾ നോക്കിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. കുറേ ക്വാളിഫിക്കേഷൻ നോക്കുന്നുണ്ട്, കുറേ സമ്പത്ത് നോക്കുന്നുണ്ട്, കുലം നോക്കുന്നുണ്ട്, ഇതൊക്കെ മാത്രം നോക്കിക്കൊണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് കുറേ കഴിഞ്ഞാൽ ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കുറയും. പിന്നെ അവനവൻ്റെ സ്വാർത്ഥ സ്വഭാവങ്ങളും വാസനകളും വരും, അപ്പം പിന്നെ വഴിതെറ്റിപ്പോവും. അപ്പം രണ്ട് തരം ബന്ധങ്ങളെ നിങ്ങൾക്ക് കാണാം. ഒന്ന് വിവേകബന്ധം, രണ്ട് വിചിത്ര ബന്ധം. ഈ കുടുംബജീവിതത്തിൽ കാണാൻ പറ്റും. വിവേക ജീവിതം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ സമാന ജീവിതത്തിൽ മനസ്സ് വയ്ക്കുന്നവരാണ്. അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. മറ്റത് വിചിത്ര ബന്ധം എന്ന് പറയും. വിചിത്ര ബന്ധം എന്ന് പറഞ്ഞാൽ ഒരാളൊരാളെ പറ്റിക്കും, മറ്റൊരാള് മറ്റൊരാളെ പറ്റിക്കും. വിചിത്ര ബന്ധം, എപ്പോഴാണ് ബന്ധങ്ങൾ വിചിത്രമല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരാൾ വളരെ സ്പിരിച്വൽ ആയിരിക്കും, മറ്റൊരാൾ വളരെ സ്പിരിറ്റിലുമായിരിക്കും. രണ്ടുപേർക്കും ഒരേ സ്പിരിറ്റാണ്. ഒരാൾക്ക് അകത്തേക്ക് രാം രാം റാം 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് കഴിക്കണം, വേറൊരാൾ അമ്പലത്തിൽ പോയിട്ട് രാം രാം റാം റാം 108 പ്രാവശ്യം പറയും. ഇത്രയും വ്യത്യാസമുള്ള ഒരാൾ ലഹരിയിൽ ഉന്മത്തനാണ്, വേറൊരാള് ഭക്തിയിൽ ഉന്മത്തനാണ്. മനസ്സിലാവുണ്ടോ? കുറേ കഴിഞ്ഞാൽ ഒരാൾ ICU-യിലാണ്. കാരണം ആ ബന്ധം അധികകാലം ഒന്നും മുന്നോട്ട് പോവില്ല. ഇങ്ങനെ സമാന മനസ്കരല്ലാത്തവർക്ക് ജീവിതം ഒരിക്കലും ആസ്വദിക്കാൻ സാധ്യമല്ല. കാരണം ഈ ജീവിതം എപ്പോഴുമുണ്ടല്ലോ താളം തെറ്റിക്കുന്നത് നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന വാസനയുടെ കൂട്ടത്തിൽ ഒരു ഭാവം വരും, ഞാൻ ഞാൻ ഞാൻ. ഈ ഞാൻ എന്നൊരു ഭാവം നമുക്കറിയില്ല. ഈ ഞാൻ എന്ന ഭാവത്തെക്കുറിച്ച്, ഈ ഞാൻ എന്ന ഭാവം അത് പലതിലും തൂങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ അറിയാമെന്നുള്ള ധാരണ, എനിക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നുള്ള ധാരണ, ഞാൻ വലിയ ധാനവാനാണെന്നുള്ള ധാരണ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ ഏതിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്? ഞാനെന്ന. വളരെ മനോഹരമായി എഴുത്തച്ഛൻ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക്ക വേണമിക തോന്നുന്നതാകിലകിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. വളരെ മനോഹരമായ അദ്ദേഹം പറയും. അപ്പൊ ഈ ഞാനെന്ന ഭാവം പലതിലും അട്ടയെപ്പോലെ അതിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഞാനെന്ന ഭാവം ഉണ്ടാക്കുന്ന ചില കലഹങ്ങളുണ്ട്. അപ്പൊ ഇവിടെയാണ് ചിലപ്പം കുടുംബബന്ധത്തിൻ്റെ താളം തെറ്റുന്നത്. അപ്പം ആരിലാണോ ഈ ഞാനെന്ന ഭാവത്തെ കുറേയൊക്കെ
സമർപ്പിക്കാൻ സാധിക്കുന്നത്, എന്നെ തന്നെ സമർപ്പിക്കാൻ. അവിടെയാണ് നിങ്ങൾ ഈ ഇത് പഠിക്കുമ്പോഴുള്ള ഗുണം, തത്വമസി. ഞാൻ ആരാണ്? ഞാൻ ആരുടെ ഭാഗമാണ്? പരമാത്മാവിൻ്റെ ഭാഗമല്ലേ ഞാൻ? എന്തിനു പിന്നെ ഞാൻ വെറുതെ കലാതാക്കാൻ പോകുന്നു? ഞാൻ ഒരു ദുരഭിമാനത്തിൻ്റെയും ഭാഗമല്ല. അപ്പോൾ ഞാൻ ഏതിൻ്റെ ഭാഗമാണ്? നിങ്ങളിതിങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളെ ഒരാളെ ഇൻസൾട്ട് ചെയ്യണു, ഒരാളെ പ്രശ്നമുണ്ടാക്കണം, നിങ്ങൾ ഏതിൻ്റെ ഭാഗമാണ്? ഏതിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് കലഹിക്കുന്നത്, ഇടപഴകുന്നത്, നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് വേഗം നിങ്ങളെ തന്നെ മൈനസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആത്മീയതയിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, രണ്ട് കാര്യങ്ങൾ. ഇത് ഓർത്ത് വയ്ക്കൂ. നമുക്ക് ചെയ്യാനുള്ള എക്സസൈസ് ഇതാണ്. ഒന്ന് മൈനസ് ചെയ്യുക, ഒന്ന് പ്ലസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. മാത്തമെറ്റിക്സാണ് ആത്മീയത, മൈനസ് ആൻഡ് പ്ലസ്. ഇതിന് സാൻസ്ക്രിറ്റിൽ പറയുക നേതി നേതി, നേതി നേതി, ഇതി ഇതി, നേതി നേതി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതല്ല ഇതല്ല, ഇതി ഇതി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ്. ഈ രണ്ട് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ ഇതല്ലെങ്കിൽ ഞാൻ എന്തിനാണ്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇതല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? ഒരു ബഹളം വെക്കേണ്ട കാര്യമുള്ളത്. ഞാൻ ഇതല്ല, ഞാൻ ഇതല്ല പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഭാഗമല്ല. എന്നെ നിലനിർത്തുന്നത് ഇതല്ല. വളരെ നിങ്ങൾ വളരെ പ്രാക്ടിക്കലാണത്. എനിക്ക് കുറം പണം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ വിവേകം എനിക്കുണ്ടെങ്കിൽ ഞാൻ നിലനിൽക്കുന്നത് പണത്തിലല്ല, ഞാൻ ഉള്ളത് കൊണ്ടാണ് പണമുണ്ടായത്. പണം ഇന്ന് പോവാം, നാളെ എനിക്ക് വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ പണത്തിനൊരിക്കലും എന്നെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നമ്മുടെ അമേരിക്കയിലെ ആളുകൾക്ക് മെയിൽ അയക്കിയിരുന്നു. കാരണം ന്യൂയോർക്കിലൊക്കെ ഒരുപാട് നമ്മുടെ മലയാളികളുടെ വീട്ടിൽ വീട് വീണിട്ടും കാറിൻ്റെ ബോർഡിൽ മരം വീണിട്ടും കുറേ ആളുകൾ ഡിസ്റ്റേബ്ഡാണ്. അപ്പോൾ അവരോട് ഞാൻ ഇതായിരുന്നു അവർക്ക് മെയിൽ അയച്ചത്. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക, എത്രയൊക്കെ ഡിസാസ്റ്റർ വന്നാലും ഡിസാസ്റ്റർ കാണ്ട് ടച്ച് ദ മൈൻഡ്. മൈൻഡിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് തളരണോ തകരണ്ടയോ നിശ്ചയിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾ വെൽത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ മാനസികമായി തകരും. നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ചിരിക്കണോ ഇതി ഇതി എന്നുള്ളത്? നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. എന്ത്? അതാണ് ഈ സത്സംഗങ്ങളൊക്കെ കേട്ട് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളത് കേട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആത്മീയത ഉൾക്കൊണ്ടിട്ടില്ല. നിങ്ങൾ ആത്മീയത നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയുന്നത് ഈ രണ്ട് കാര്യത്തിലാണ്. ഒന്ന് നേതി, രണ്ട് ഇതി. നിങ്ങൾ അല്ലാത്തത് നിങ്ങളുടേതല്ലാത്തത്, നിങ്ങളുടേതല്ലാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളെ നിലനിർത്തുന്നത് ഏതാണെന്നും നിലനിർത്താത്തത് ഏതാണെന്നും നിങ്ങൾക്കറിയണം. നിങ്ങളെ നിലനിർത്താത്തതെന്ന് പറയുന്നത് ബാഹ്യമായ ഒന്നും നിങ്ങളെ നിലനിർത്തുന്നില്ല. ഒരാളുടെ വാക്കല്ല നിങ്ങളെ നിലനിർത്തുന്നത്, ആണോ? ഒരു സാധനമല്ല നിങ്ങളെ നിലനിർത്തുന്നത്, ആണോ അല്ലയോ? ഇതൊന്നും അല്ല നിലനിർത്തുന്നതെങ്കിൽ അതിനൊന്നും എന്നെ മാനസികമായി തളർത്താൻ സാധ്യമല്ല. അപ്പം അങ്ങനെ ഒരു സമീപനം നിങ്ങൾ എടുക്കണം. നീതി, ഞാൻ തളരില്ല, ഞാൻ ഇതിൽ ഡിസ്റ്റേബ്ഡ് ആവണ പ്രശ്നമില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിസ്സാര കാര്യത്തിനൊക്കെയാവും നമ്മൾ മാനസികമായി തളരുന്നത്. ഏതിൻ്റെ ഭാഗമാണ് നാം എന്നുള്ള തിരിച്ചറിവുള്ളവർക്കേ നേതി നേതി എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ നേതി നേതി എന്ന് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. അപ്പൊ സ്വാമി ദേഷ്യം വരുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി നേതി നേതി എന്ന് പറയണോ? അതാണോ നേതി നേതി എന്ന് പറയല്? ഒരമ്മ വന്നിട്ട് ചോദിച്ചു, ഭർത്താവിനോട് എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നു വർത്തമാനം പറയുമ്പോൾ. കാരണം അയാൾ എന്തെങ്കിലും പിടിവാശി പിടിച്ചിട്ട് വർത്തമാനം പറയും, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാനും ദേഷ്യപ്പെടും. അപ്പം എൻ്റെ ബി പി കൂടണോ സ്വാമി? എന്താ പ്രശ്നം? എന്നോടല്ല വേറൊരു സ്വാമിയോട്. ഞാനിങ്ങനത്തെ ഒന്നും വഴികൾ പറഞ്ഞു കൊടുക്കില്ല.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഗംഗാജലം വായിലൊഴിച്ചാൽ മതി, എന്നിട്ട് ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണമെന്ന്. ഗംഗാജലം വായിലൊഴിച്ചിട്ട് ചാൻസ് നിങ്ങൾക്കും ഉണ്ട്, പോകുമ്പോൾ ഗംഗാജലം കൊണ്ടുപോകാം. മനസ്സിലായില്ലേ? ഇത് കളയരുത്. കാശിയിലെത്തിക്കഴിഞ്ഞാൽ മിനിമം ഒരു 50 ലിറ്ററിൻ്റെ ബാരൽ വാങ്ങിയ മുക്കാൻ പറ്റുന്നോടത്തോളൊക്കെ മുക്കിയെടുക്കുക. ദേഷ്യം വരുമ്പോൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, വായിലൊഴിക്കണം. ദേഷ്യം ആരോടാണോ തോന്നുന്നത് അവരുടെ മുഖത്തേക്ക്, വെള്ളം ഉള്ളിലേക്ക് ഇറക്കരുത്, കവിളിൽ വെച്ചിരിക്കണം, ഗാർഗിൾ ചെയ്യുന്ന പോലെ. എന്നിട്ട് വേണമെങ്കിൽ അയാളെ ഒന്ന് കേൾപ്പിക്കുകയും ചെയ്യാം, ഗുളു 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 ഗുളു. അപ്പം അതോടുകൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ദേഷ്യം അവിടെ നിൽക്കും. എന്തുകൊണ്ടാണ് ദേഷ്യം നിൽക്കുന്നത്? സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗംഗാജലം വായിൽ വെച്ച് ഇവർ അങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ വായിൽ നിന്ന് വേണ്ടാത്തതൊന്നും പുറത്തു വരില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന പ്രശ്നവുമില്ല. അപ്പോൾ ദേഷ്യം വരുത്തുന്നത് മുഴുവൻ ഇയാൾ ഇവരുടെ വായാണ്, ശരിയല്ലാത്തത്. അപ്പം അതുകൊണ്ട് നേതി നേതി നിങ്ങൾ പറഞ്ഞ് ശീലിച്ചു നോക്കൂ, ഞാൻ ഇതിൻ്റെ ഭാഗമല്ലല്ലോ. പിന്നെ വൈ ഷുഡ് ഐ ടേക്ക് ഇറ്റ് സീരിയസ്ലി? നിങ്ങൾ ഏതിൻ്റെ ഭാഗമാണ്? അടുത്തതാണ് പറയേണ്ടത്, ഇതി ഇതി. ഏതിൻ്റെ ഭാഗം? ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഓർമ്മ വരണം, തത്വമസി. ഏതിൻ്റെ ഭാഗം? തത്വമസി.